അപ്പൊ ഞാൻ നേരെ ഉള്ള പുഴയിൽ പോയിട്ട് എനിക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. ആ മീനെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ മീൻ, അപ്പൊ നമുക്ക് ഇതിനെ എടുത്ത് നേരെ കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ നന്നാക്കിയിട്ട് നമ്മളിത് നന്നാക്കി കഴുകി ഉപ്പ് ഉപ്പിട്ട് വെച്ചേക്കണ്ട. അതിനുശേഷം ഇത് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ട് അടിയിൽ, അങ്ങനെ കുറച്ച് വേപ്പില, അങ്ങനെ എല്ലാം കൂടി എടുത്തിട്ട് അരച്ചെടുക്കാനാണ് പോണത്. അപ്പൊ അരച്ച് സാധനം അരച്ച് സെറ്റ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ, ചട്ടിയൊക്കെ വെച്ച എണ്ണ ഇവിടെ ഉലുവ കടുകിടുന്നുണ്ട്. നന്നായി വഴറ്റി കൊടുക്കാനായിട്ട് നന്നായി മൂക്കണം കേട്ടോ, നന്നായി മൂക്കട്ടെ, നന്നായി മൂക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി ഉണ്ട്, ഉലുവപ്പൊടി കുറച്ചിടാൻ പാടുള്ളൂ. ഉലുവപ്പൊടി, ഉലുവപ്പൊടി പൊടിയാണ് കറി വന്നൊരു പ്രത്യേക ടേസ്റ്റ് ചെയ്യും. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടണ രണ്ട് ടീസ്പൂൺ, ഒരു വല്യക്കാട്ട് ടേബിൾ സ്പൂൺ. നന്നായി ഇളക്കിയ നമ്മുടെ മുളക് പൊടി, കാശ്മീരി ചില്ലി, അത്യാവശ്യം നല്ല എരിവ് വേണം കേട്ടോ. പുഴ മീനൊക്കെ ഏറ്റവും പ്രത്യേകം പറയാം, നല്ല എരിവ് വേണം, അല്ലെങ്കിൽ അത് ആ ഒരു ഗുമ്മ കിട്ടില്ല. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട് ഓൾറെഡി, സെറ്റാണ്. കളറിന് വേണ്ടി 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സാധനം നന്നായി മൂക്കണ്ടേ, ഇങ്ങനത്തെ ഒരു അരപ്പോ, അപ്പൊ ഒരു സ്മെല്ല് അങ്ങോട്ട് വരുന്നുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ സ്മെല്ല്, ഒരു രക്ഷയില്ല സ്മെല്ലായി പോയി. നന്നായി മൂക്കണം, നന്നായി മൂത്ത് മുളക് പൊടിയൊക്കെ നന്നായി മൂത്ത് ഈ ഒരു കളറിലോട്ട് അങ്ങോട്ട് വരുന്നതാണ്. നോക്കേ, ഇനി അത് മൂത്തിന് ശേഷം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി കലക്കണേണ്ട, നന്നായി കലക്കിക്കൊണ്ടിരിക്കണേ, നന്നായി കലക്കിടക്കണ്, നന്നായി കലക്കി ഒരു നല്ലൊരു തിക്കിയായിട്ടുള്ള ഗ്രേവി ആക്കി എടുക്കണം. ഉപ്പ്, ഉപ്പാണ് ഇടുന്നത്. ഉപ്പ് നമ്മുടെ മീനിൽ ഉപ്പിട്ട് വെച്ചതുകൊണ്ട് കുറച്ച് ഉപ്പ് കറിയിൽ ചേർക്കൊടുക്കാം. മീനിൽ നമ്മൾ ഓൾറെഡി പുഴ മീനല്ലേ, നന്നാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ട് വെക്കും പുഴ മീനിൽ, അതിൻ്റെ ഒരു ഉളുമ്പൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോകാൻ വേണ്ടി നേരെ നമ്മൾ ഇട്ട് വെക്കും. ആ വെള്ളം കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പാണ്, ഉപ്പിൻ്റെ അതാണ് പറഞ്ഞത്. ഉപ്പ് നമ്മൾ നേരെ പുഴ മീനിൽ ആഡ് ചെയ്ത് വെക്കണം, അതിൻ്റെ ഉളുമ്പൊക്കെ പോകും, ഭയങ്കരമായിട്ട് ഉപകാരം കൂടാ. ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം, നിങ്ങളുടെ ചാറിനുള്ള വെള്ളം ചേർക്കാം. അപ്പം അമ്മ ചേർത്തേക്കണ നമ്മുടെ ചെറിയ ചാറിൽ, ഒരു നിറയെ ചാറിലാണ് വെള്ളം ചേർത്താണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറുക്കിയായിട്ട് എടുക്കാം. നമ്മുടെ കുടംപുളിയെ നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഐറ്റം. അപ്പോൾ അത് നമ്മളൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് കുടംപുളി. അപ്പോൾ കുടംപുളി നമ്മൾ അതിനകത്ത് ഇടണേ, ഇട്ട് കൊടുക്കണത്. കറി നല്ല ചൊക ചൊകാനായിട്ടാ, മീൻ തന്നെ ഇട്ടിട്ടില്ല, അപ്പം തന്നെ കറിയുടെ കളർ ഇങ്ങനെ പുളി. ഈ കുടംപുളി ഇട്ടതിന് ശേഷമേ കറി നന്നായി തിളക്കണം. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്. അപ്പം മീനിടാനുള്ള സമയമുണ്ട്, നമ്മൾ വരാലിത് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചേക്കാണ്. സാധനം നന്നാക്കി ഉപ്പൊക്കെ ഇട്ട് തിരുമി ഉളുമ്പൊക്കെ കളഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചേക്കാണ്. നല്ല എളുപ്പത്തിൽ നല്ല നല്ല സൂപ്പർ മീൻ കറി വെക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ ഐറ്റം. ഐറ്റം കണ്ട നല്ല വെളു വെളുന്നായിട്ടുണ്ട്. അപ്പം നമ്മൾ കറി നന്നായിട്ട് തിളച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇത്ര നേരമായിട്ട് ഒരു സാധനം ഇങ്ങോട്ട് ചേർത്തിട്ടില്ല, അപ്പോൾ അവനങ്ങോട്ട് ചേർക്കാൻ പോയാണ് ഐറ്റം. ദേ നമ്മൾ പറക്കി പറക്കി അങ്ങനെ ഇടുകയാണ്. മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ മുകളിൽ. നമ്മളെ വരാല് നമുക്ക് തോട്ടിന്നില്ലേ, ഒറ്റടിക്കാനെ കിട്ടിയില്ലെന്നാണ്, നമ്മൾ രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ പോയി കുറച്ചേരം കഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ മീൻ കറി അടിക്കായിരുന്നു. എപ്പോ
പൊളി പൊളി. അപ്പൊ മീനിപ്പൊളി നന്നായി തിളക്കലുണ്ട്, തിളക്കത്തില്ല മീൻ ഇട്ടുള്ളൂ. ഇപ്പൊ തന്നെ നമ്മളെ മീനിന്റെ പകുതി കഴിഞ്ഞിട്ടോ, മീൻ ഒരുവിധം കറിയൊക്കെ സെറ്റ് ആയി, മീൻ തിളക്കണം, മീൻ വേവണം, അത് കഴിഞ്ഞാൽ മീൻ കറി സെറ്റാണ്, വേറെ സീനൊന്നുമില്ല, ഒരു സെറ്റാണ്. അപ്പൊ നമ്മൾ കുറച്ചു നേരം ഇട്ട് കറി അടച്ച് ചെയ്യണം, ഇത് തുറക്കണേന അങ്ങോട്ട്. അമ്മോ പൊളി കറിയുടെ ചിറ്റും എണ്ണയൊക്കെ നിന്ന് നെയ്യൊക്കെ നിന്നിട്ട് പൊളി രക്ഷില്ല. അപ്പൊ നമ്മുടെ കറി കുറച്ച് നേരം തിളച്ചോണ്ടിരിക്കുന്നുണ്ട്, ഏകദേശം ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഏകദേശം ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് കറി, നല്ല മണം വരുന്നുണ്ട്, രക്ഷില്ല നല്ല മണമാണ് വന്നത്, അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി വെച്ചിട്ട് നമുക്കിത് ഇറക്കാം. അപ്പൊ നമ്മുടെ കറിയൊക്കെ ആയി സെറ്റ് ആക്കിയിട്ട് ടേസ്റ്റ് നോക്കാൻ പോകട്ടെ, ഞാൻ നല്ല ടേസ്റ്റ് നോക്കാൻ പോകട്ടെ. നമ്മള് കപ്പയിലെ നല്ല എടുക്കണം, നല്ല പുഴമി നല്ല ചോറിലെന്നെ കൂട്ടി തിന്നണത് എടുത്തു താൻ വെച്ചേ, എങ്ങനെയുണ്ട് നോക്കട്ടെ, കളർഫുൾ. അപ്പൊ നമുക്ക് സാലഡ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ട. ഒന്നും പറയാനല്ല കേട്ടമ്മ, അടിയത് ഒരു മുള്ളു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ബ്രാലിങ് കിട്ടാൻ നേരത്ത്. അപ്പൊ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത് പോലെ സൈൻ ഓഫ് തീർക്കണ്ട്.